ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ കോളേജുകളിൽ ഒന്നാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്. 2018 പ്രളയകാലത്ത് ചെങ്ങന്നൂരിലുള്ള പ്രളയബാധിതരെ ഏറ്റവും കൂടുതലായിട്ട് പാർപ്പിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ ഓഡിറ്റോറിയത്തിലും ക്ലാസ് റൂമുകളിലുമൊക്കെയാണ്. അനവധി റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ അവിടെയാണ് പ്ലാൻ ചെയ്തത്. 2018 പ്രളയത്തിന് ശേഷം റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഉപയോഗിച്ച ഒരു മത്സ്യബന്ധന ബോട്ട് തകർന്നതുണ്ടായിരുന്നു. അത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കോളേജിന്റെ ഓഡിറ്റോറിയത്തിന് സമീപമായിട്ട് ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ബോട്ട് എന്തിനായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഈ 2018 പ്രളയത്തിന്റെ ഒരു ചെങ്ങന്നൂരിന്റെ ഒരു പ്രധാനപ്പെട്ട അഭയ കേന്ദ്രമായിരുന്നു. വിശേഷിച്ച് ധാരാളം ആള് 10,000 ആളുകളാണ് വെള്ളം കയറി വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും മത്സ്യത്തൊഴിലാളികളും NDRFന്റെ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരെല്ലാവരും കൂടെ ഈ പറയുന്ന ജനങ്ങളെ റെസ്ക്യൂ ചെയ്ത് നമ്മുടെ കോളേജിലാണ് അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈ ഓഡിറ്റോറിയം ക്രിസ്ത്യൻ കോളേജിന്റെ ഓഡിറ്റോറിയത്തിന്റെ പൂട്ടൊക്കെ പൊളിച്ച് ആദ്യമായിട്ട് ഓഡിറ്റോറിയത്തിനകത്ത് അഭയം നൽകാമെന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. എന്നാല് ഓഡിറ്റോറിയത്തിനകത്ത് 800 പേര് ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുകയും തുടർന്ന് കോളേജിന്റെ ഓരോ ക്ലാസ് റൂമുകൾ പൂട്ടിക്കിടന്ന ക്ലാസ് റൂമുകളെല്ലാം തന്നെ പൂട്ടുപൊളിച്ച് ആളുകളെ അഭയകേന്ദ്രമായിട്ട് ഒരു റെസ്ക്യൂ ആൻഡ് റിലീഫ് സെന്റർ എന്ന നിലയിലാണ് ക്രിസ്ത്യൻ കോളേജ് പ്രവർത്തിച്ചത്. 2800 ഇൻമേറ്റ്സ് ആ ഏതാണ്ട് 2 കാലത്തോളം ക്രിസ്ത്യൻ കോളേജിന്റെ ക്ലാസ് മുറികളിലും ലബോറട്ടറികളിലും സ്റ്റാഫ് മുറികളിലുമായിട്ട് ഉണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല 1,000 സന്നദ്ധ പ്രവർത്തകർ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ഇവിടെ വരികയും ഞങ്ങളുടെ ക്രിസ്ത്യൻ കോളേജിന്റെ ക്യാൻറ്റീൻ ഏതാണ്ട് 5,000 ആളുകൾക്കാണ് ആ ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു കൊടുത്തത്. മാത്രവുമല്ല ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ട് ഒരു ഹെലിപാഡായിരുന്നു. 5 ഹെലികോപ്റ്റർ ഒരേ സമയത്ത് ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ റെസ്ക്യൂ പ്രവർത്തനത്തിന് വന്ന ചിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ നിന്നിട്ടാണ് പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് വേണ്ട റിലീഫ് മെറ്റീരിയൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തത്. ആ റിലീഫ് മെറ്റീരിയൽ തയ്യാറാക്കുന്ന ഒരു ഇടം കൂടിയായിരുന്നു ക്രിസ്ത്യൻ കോളേജ്. പ്രളയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും രാജ്യത്തിനകത്തും പുറത്തു നിന്നും വന്ന ഒരുപാട് സഹായം പലവിധ വസ്തുക്കളായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ എത്തിക്കേണ്ട അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ എയർഫോഴ്സിൻ്റെ ഓപ്പറേഷൻസ്, ആർമിയുടെ ഓപ്പറേഷൻസ്, NDRFന്റെ ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്തത് ഒന്ന് ക്രിസ്ത്യൻ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു. BSNL താൽക്കാലിക ടവർ, ഇന്റർനെറ്റ് സേവനങ്ങൾ, അതേപോലെ 5 മെഡിക്കൽ ക്യാമ്പുകൾ, അലോപ്പതിയും ആയുർവേദവും ഹോമിയോ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ. അങ്ങനെ ക്രിസ്ത്യൻ കോളേജ് യഥാർത്ഥത്തിൽ പ്രളയത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു ആശ്വാസവും പ്രത്യാശയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഒരു ഫ്ലഡുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോറിയൽ സ്ഥാപിക്കണമെന്നുള്ളത് കോളേജിൻ്റെ ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കൃത്യമായിട്ട് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വന്ന് തകർന്ന ഈ ബോട്ട് ക്രിസ്ത്യൻ കോളേജിൽ എത്തിക്കുകയും അത് പുനർ ആവിഷ്കരിച്ച് ഒരു ഫ്ലഡ് മെമ്മോറിയൽ ക്രിസ്ത്യൻ കോളേജിൽ സ്ഥാപിക്കണമെന്നുള്ള ഒരു താല്പര്യം കോളേജിൻ്റെ മാനേജ്മെൻറ്റിനും ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഹാബിറ്റാറ്റിലെ ശങ്കർ സാറുമായിട്ടൊക്കെ ഞങ്ങൾ പത്മശ്രീ ആർ ശങ്കറുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ചെങ്ങന്നൂരിൻ്റെ MLA നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാം ഒത്തുവരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെങ്ങന്നൂർ ഒരു പ്രളയ സ്മാരകം ക്രിസ്ത്യൻ കോളേജ് കേന്ദ്രീകരിച്ച് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്.